losing your battle. Pick yourself up and dust yourself off and back in the saddle. You're on the front line, everyone's watching. You know it's serious, we're getting closer, this isn't over. The pressure's off, you feel it. But you got it all, believe it. When you fall, get up, oh, oh. And if you fall, get up, eh, eh. Tamina, mina, sangalewa. Cause this is Africa. Tamina, mina, eh, eh. Waka, waka, eh, eh. Tamina, mina, sangalewa. This time for Africa. Thank you.
വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. മറ്റേ കേരളത്തിൽ വന്ന് ഇങ്ങനെ ഒരു അനുമോദനം എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഏകദേശം 31 വർഷമായി 1990 മെയ്യിൽ ഞാൻ ആർമി ജോയിൻ ചെയ്തു സ്പോർട്സ് കോട്ടയില്. അന്ന് മുതൽ ഞാൻ ഇന്ത്യക്കും പുറത്തും ഇന്ത്യയിലുമായിട്ടായിരുന്നു. കാരണം കേരളത്തിൽ വളരെ കുറച്ചേ എനിക്ക് സർവീസ് ചെയ്യാനോ അല്ലെങ്കിൽ വന്നു പോയിട്ടുണ്ട്. പല സ്റ്റേറ്റുകളിൽ ഞാൻ ഇന്ത്യയിൽ പോകാത്ത പോലുള്ള സ്റ്റേറ്റുകളു ഞാൻ 31 വർഷത്തിലേക്ക് പലർക്കും എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അന്ന് എന്റെ മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു, എനിക്ക് കേരളത്തിലെ കുട്ടികളെ ട്രെയിനിങ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. എന്നെ കയ്യിൽ 16 കുട്ടികളെ ഇന്ത്യയിൽ ഇന്ത്യയിൽ പോകാൻ സാധിച്ചു. പക്ഷേ കേരളത്തിൽ ആകെ ഒരു കുട്ടിയാണ് എന്റെ എടുക്കുന്ന ഇന്റർനാഷണൽ തലത്തിൽ പോയത്, അതും ആർമിയുള്ള കുട്ടിയാണ്. പക്ഷെ എനിക്കൊരു ഒരു മനസ്സിലെ വേദനയായിരുന്നു നാട്ടിൽ വന്ന് ഒരു കുറച്ച് കുട്ടികളെ എടുത്ത് എനിക്ക് ഇവരിൽ നിന്ന് ഒരു ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ മുമ്പോട്ട് പോവുക, ഈ സ്കൂളിന്റെ പേര് നമ്മൾ ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ പേര് ഒരു തന്നോമസ് ഹൈസ്കൂളിൽ നിന്ന് ഏഷ്യ അല്ലെങ്കിൽ ഒളിമ്പിക്സ് പോകുന്ന ഒരു കുട്ടിയെ വാർത്തെടുക്കുക, അതേ എനിക്ക് ലക്ഷ്യമുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വന്നപ്പോൾ എനിക്ക് വളരെയധികം ടെൻഷനായിരുന്നു, എനിക്ക് കുട്ടികൾക്ക് സ്കൂളിന് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും ആവില്ല. പോവൻ സാർ വന്ന് അതിന് വളരെയധികം സപ്പോർട്ട് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് മാനേജ്മെന്റ് പറഞ്ഞില്ലെങ്കിൽ വളരെയധികം സന്തോഷം തോന്നും. കാരണം ഞാൻ മാറലായിട്ട് ഈ കുട്ടികളെ വിദ്യാഭ്യാസം കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരിക്കലും വെറും സ്പോർട്സ് ചെയ്തത് മുന്നോട്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. അതിന് ഉദാഹരണം, ഞാനിപ്പോ ഗുജറാത്തിൽ ആയിരുന്നു, ആ ഒരു 5 വർഷം ഫ്ലിപ്കാർട്ട് വാച്ച് ഗുജറാത്തിൽ സർവീസ് ചെയ്യുന്നു. എന്റെ ഒരു കുട്ടി ഏഷ്യൻ ഗെയിംസ് ബോർഡ് എടുത്ത് വന്നു ഒരു പെൺകുട്ടി, അവൾക്ക് പ്ലസ് ടു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. സാരഥിയാണ് നമ്മുടെ അജിമോൻ സാർ. അജിമോൻ സാർ സംസാരിച്ചു കഴിഞ്ഞു. തങ്കത്തിൽ സാറിന്റെ ശരിക്കും ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ഫാദർ സദാസിംഗ് വെട്ടിക്കാലച്ച, നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട മാത്യു സർ, ഏറ്റവും സ്നേഹമുള്ള കോളേജിന്റെ ഹെഡ്മാസ്റ്റർ ജോർജ് ഗുഡ് സർ, അതുപോലെ നമ്മുടെ വിടിഎയുടെ പ്രസിഡന്റ് ബിനോയ് സർ, നമ്മുടെ സ്കൂളിന്റെ കായിക അധ്യാപകൻ ബോവൻ ഫ്രാൻസിസ് സർ, സ്നേഹമുള്ള അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, ഈ കായിക നേട്ടം കൈവരിച്ച കായിക താരങ്ങളെ, ഇവിടെ ബഹുമാനപ്പെട്ട എന്റെ മുന്നിൽ സംസാരിച്ച എല്ലാവരും കായിക രംഗത്തിന്റെ പ്രശസ്തിയെപ്പറ്റിയും നിങ്ങൾ നേടിയ നേട്ടങ്ങളെപ്പറ്റിയുമൊക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. എല്ലാവരും സൂചിപ്പിച്ച ഒരു കാര്യം, നിങ്ങൾക്ക് നല്ല അച്ചടക്കവും നല്ല ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഈ രംഗത്ത് വിജയിക്കാൻ കഴിയൂ എന്നാണ് അവരെല്ലാവരുടെയും സംസാരത്തിൽ നിന്നും നമുക്ക് ലഭിച്ച ഒരു ഉള്ളടക്കം. ഞാൻ എനിക്കറിയാം, നമുക്കറിയാം, ഈ കഴിവിടെ കൂടുതലും അക്കാഡമിക് രംഗത്താണ് ഒരു കലാലയം മുന്നേറേണ്ടത്. അപ്പം ആ രംഗത്ത് എന്തെങ്കിലും ഒരു വീഴ്ച നിങ്ങളുടെ വഴി ഉണ്ടായാൽ തീർച്ചയായിട്ടും കായിക രംഗത്തോട് അവഗണന ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത് രണ്ടും അധ്യാപനവും അധ്യയനവും കായിക രംഗവും നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ ഉണ്ടാകാൻ കഴിയാത്ത സ്കൂളുകളൊക്കെ ക്രമേണ കായിക രംഗം പലപ്പോഴായിട്ട് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക് രംഗത്ത് നമ്മുടെ ഏറ്റവും വലിയ എക്സലൻസ് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം. അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് കായിക രംഗവും മുന്നോട്ട് പോകണം. അപ്പൊ അത് പോകണമെങ്കിൽ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോകുമ്പോൾ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ വിദ്യാർത്ഥികളായ ഇതിന്റെ കായിക താരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ പഠന കാര്യങ്ങളിൽ വീഴ്ചയുണ്ടായാൽ നിങ്ങളുടെ കായിക രംഗത്ത് നിങ്ങൾ പുറകോട്ട് പോകുന്നു എന്നുള്ളതിന് ഒരു സൂചന കൂടിയാണ്. അപ്പം അധികം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ വൈകവേളയിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച എല്ലാ അധ്യാപകരെയും, അതുപോലെ നമ്മുടെ നേട്ടങ്ങൾ ബിനോയ് സാർ പറഞ്ഞു, ബിജെയുടെ പ്രസിഡന്റാണ് സാറിന്റെ നേട്ടങ്ങൾ പറഞ്ഞു, അതോടൊപ്പം തന്നെ സാറ് കൈവരിച്ച ആ കടന്നു പോകുന്ന വഴികൾ എത്രയോ ബുദ്ധിമുട്ടുള്ള വഴികളാണ് ഇനി പറയുകയുണ്ടായി.
നിങ്ങൾ ഒരുപക്ഷെ ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടില്ലാത്ത ഒളിമ്പിക്സിൽ പങ്കെടുത്ത പ്രിജാൻ ശ്രീധരനെ പോലെയുള്ള കായിക താരങ്ങളുടെ ജീവിത സ്റ്റാൻഡേർഡ് ഏത് നിലയിലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഏത് നിലയിൽ നിന്നാണ് അവർ ആ നിലയിലേക്ക് എത്തിയത് എന്ന് ചിന്തിക്കുമ്പോൾ വളരെ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിലാണ്. ഞാൻ ഏതാണ്ട് 96 ശരിക്കും 97 പ്രിജാൻ ശ്രീധരൻ അത് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ പുറമേയുള്ള അവസ്ഥ, കുട്ടികളുടെ ഫീൽഡിലുള്ള ഗ്രൗണ്ടിലുള്ള അല്ലെങ്കിൽ ഫീൽഡിലുള്ള പാലാ ടൗണിലുള്ള അതിനൊക്കെ നിരീക്ഷിക്കുന്നതിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ചില്ല, പിള്ളേരെല്ലാവരെയും യൂണിഫോമിൽ ഇരിക്കുന്നതിന് ഇടയ്ക്ക് ഒരു പിതാവ് ഇരിപ്പുണ്ട്. ആ പിള്ളേരുടെ യൂണിഫോമിൽ തന്നെ ഇന്ത്യൻസിന്റെ കൂട്ടിനെ ചെയ്യുന്ന നമ്മുടെ എസ് ഐ സുരേഷ്ലാൽ ഇരിപ്പുണ്ട്. എന്റെ ബെൽജിയോസനാണ്, അതെ ഒരു കുട്ടിയുടെ പേരന്റ് തന്നെയാണ്. പാലായിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയാണ് പുള്ളി, അദ്ദേഹമാണ് രഹസ്യ വിഭാഗത്തിൽ ഈ ഒരു അവസരത്തിലൂടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഈ മേഖലയിൽ ജോലി ചെയ്തുവെങ്കിലും ഇതുപോലെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കുട്ടികൾക്ക് ഇതുപോലെയൊരു ഒരു ആദരവ് നൽകാൻ ഇതുവരെ ഞാൻ പ്രവർത്തിച്ച മേഖലയിൽ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിന് മാറ്റം വന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ സ്കൂള് ഒരുക്കി എന്നത് വളരെയേറെ ചരിതാർത്ഥത്തോട് ഞാൻ ഓർക്ക ഈ ഒരു അവസരം. അപ്പൊ ഇത് കിട്ടുന്ന ഇത് നൽകുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു കുട്ടികൾക്ക് നൽകുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. കാരണം ഇത് കഴിഞ്ഞ് ഈ സ്റ്റേറ്റ് മത്സരങ്ങളുണ്ട്, നാഷണൽ മത്സരങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കൺമുമ്പിൽ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്കല ബംഗാൾ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജല പിതരംഗ തവ ശുഭ നാമേ ഗാവേ തവ ശുഭ ആശിഷ മാവേ ഗാവേ തവ ജയ ഗാഥ लड़े फिर खिलौनों के लिए तू जीते मैं हार जाऊं आजा करें फिर वही शरारतें तू भागे मैं मार खाऊं मीठी सी वो गाली तेरी So this isn't over. The pressure's on.